എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ ദി റിവർ വാലി സിവിലൈസേഷനിലെ ആണ് ചർച്ച ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദി ചാർട്ട് ദാറ്റ് ദി എസ്കവേഷൻസ് ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഉത്ഖനത്തെ സൂചിപ്പിക്കുന്ന ഡയഗ്രം പൂർത്തിയാക്കുക ആദ്യത്തെ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡയറക്ടർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് സർ ജോൺ മാർഷലാണ് അടുത്തത് ആർ ഡി ബാനർജി പാകിസ്ഥാനിൽ നിന്നാണ് ആർ ഡി ബാനർജി മോഹൻജദാറുടെ ഉത്ഖനം നടത്തിയത് ലഡ് ദി എസ്കവേഷൻ ഇൻ മോഹൻജദാറോ ദയറാം സാനിയാണ് ഹാരപ്പയിൽ നിന്നും സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഹാരപ്പയിൽ നിന്നും കണ്ടെത്തിയത് ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രിപ്പെയർ ആൻഡ് നോട്ട് ഓൺ ദ ഏർലി എക്സ്കവേഷൻസ് ഇൻ ദി ഇൻഡസ് വാലി റീജിയൻസ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യകാല ഉത്ഖനനത്തെ പറ്റി കുറിപ്പ് തയ്യാറാക്കുക ദ ഫസ്റ്റ് എക്സ്കവേഷൻ വാസ് കണ്ടക്റ്റഡ് അറ്റ് ഹാരപ്പ ഇറ്റ് വാസ് ലെഡ് ബൈ ദയാറാം സാഹ്നി സീൻസ് ദി ഫസ്റ്റ് എവിഡൻസ് ഫോർ ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ വാസ് ഒപ്റ്റെയിൻഡ് ഫ്രം ഹാരപ്പ ദിസ് സിവിലൈസേഷൻ ഇസ് ഓൾസോ കാൾഡ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ ഇറ്റ് വാസ് ആർ ഡി ബാനർജി ഹു ലേർ ദി എക്സ്കേഷൻസ് ഇൻ മോഹൻ ജദാരോ ഹാരപ്പയിൽ നിന്നുമാണ് ആദ്യമായി സിന്ധു നദ സംസ്കാരം ഉടലെടുത്തത് ഇതിന് നേതൃത്വം നൽകിയത് ദയാറാം സാനിയാണ് മോഹൻജദാരോയിൽ ഉത്ഖനനം നടത്തിയത് ആർ ഡി ബാനർജിയാണ് തേർഡ് ക്വസ്റ്റ്യൻ

ഹാരപ്പ മോഹൻചന്ദോ സുദ്ത്കാൻ ജന്തോർ എന്നിവ സ്ഥിതി ചെയ്യുന്നത് പാക്കിസ്ഥാനിലാണിപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് അലിംഗർപൂർ ബെൻവാലി താലിബെങ്കൻ ലോതൽ ദോൾബീറ്പൂർ എന്നിവയാണ് അഫ്ഗാനിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നത് ഷോർട്ട് ടു ഗായ് ഫോർത്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ലൈഫ് ഇൻ ഇൻഡസ് വാലി സിറ്റീസ് സിന്ധു നദീതട പട്ടണത്തിലെ ജീവിത രീതികൾ വിശദീകരിക്കുക ദ ഹാരപ്പൻ സിറ്റീസ് കൺസിസ്റ്റഡ് ഓഫ് ടു പാർട്സ് ദ പാർട്ട് ഓഫ് ദി സിറ്റി ഇൻ ദി വെസ്റ്റ് വാസ് ഹയർ ഇറ്റ് വാസ് യൂസ്ഡ് ബൈ ദി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ദ ആർ റോയിൻസ് ഓഫ് എ ബിഗ് ബിൽഡിംഗ് പ്രോബിളി എ അസംബ്ലി ഹാൾ വാസ് ഡിസ്കവർഡ് ഹിയർ The part of the city to the east was lower and was inhabited by the common people. The houses were built along both sides of planned streets. They were of varying structures. Some houses had only one room, whereas others had more rooms. A courtyard and a well. Every house had a toilet. ഹാരപ്പയിലെ നഗരങ്ങൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് വേർതിരിച്ചിരുന്നു പടിഞ്ഞാറ് ഭാഗത്ത് താമസിച്ചിരുന്നത് ഭരണാധികാരികളായിരുന്നു അസംബ്ലി ഹാൾ എന്ന് കരുതപ്പെടുന്ന ഒരു വലിയ കെട്ടിടത്തിൻ്റെ അവശിഷ്ടം അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഹാരപ്പൻ നഗരത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് സാധാരണക്കാരായി കോമൺ പീപ്പിളായിരുന്നു ജീവിച്ചിരുന്നത് തെരുവുകളിലെ ഇരുവശങ്ങളിലായിരുന്നു അവർ വീട് വെച്ച് താമസിച്ചിരുന്നത് ചിലത് ഒറ്റമുറി വീടുകളും മറ്റു ചിലത് ഒന്നിൽ കൂടുതൽ മുറികളും വിശാലമായ കിണറും മറ്റ് സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കൂടാതെ എല്ലാ വീടുകളിലും ശൗചാലയവും ഉണ്ടായിരുന്നു ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വാട്ട് വെർ ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്രേറ്റ് ബാദ് ഇൻ മോഹൻജാരോ മോഹൻജാരോയിലെ വലിയ കുളത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം ഇൻ മോഹൻജദാരോ എ ഗ്രേറ്റ് ടാങ്ക് കാൾഡ് ദി ഗ്രേറ്റ് ബാത്ത് ഈസ് ഡിസ്കവേർഡ് ഇറ്റ് ഈസ് ആൻഡ് എവിഡൻസ് ഫോർ ദി ആർക്കിടെക്ചറൽ സ്കിൽ ഓഫ് ദി പീപ്പിൾ ഓഫ് ദാറ്റ് പീരീഡ് ഇറ്റ് വാസ് ബിൽഡ് ഇൻ ദി ഏർലി വിത്ത് ബേൺഡ് ബ്രിക്സ് മോഹൻജദാരോയിലാണ് വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇത് അക്കാലത്തെ ജനങ്ങളുടെ നിർമ്മാണ വൈഭവങ്ങൾക്ക് തെളിവാണ് പൂർണമായും ചുടുകട്ടകൾ കൊണ്ടാണ് കുളം നിർമ്മിച്ചിരുന്നത്